കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിയും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്ന നടപടിയും തമ്മിൽ താരതമ്യപ്പെടുത്താനാകില്ല എന്ന് ബഹുമാനപ്പെട്ട അംഗത്തിന് തന്നെ അറിയാവുന്നതാണ്. ഈ പറയുന്ന വഖഫ് ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിടുന്ന തീരുമാനം രഹസ്യമായി വന്നൊരു കാര്യമല്ല. ഈ സഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ്. അന്ന് ബഹുമാന്യനായ അംഗം സഭയിലില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അല്ല, അംഗ സഭയിലുണ്ടായിരുന്നോ അന്ന്? ആ ഓ ശരി ശരി. പ്ലീസ് ഏതായാലും സിഎം മറുപടി പറയട്ടെ. ഏ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യം, അന്നുണ്ടായ ആകെ പ്രശ്നം അന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്ന ഏക പ്രശ്നം ഈ നിലവിൽ വഖഫ് ബോർഡിലുള്ള ജീവനക്കാർക്ക് ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോകും. അതിന് പ്ലീസ് പ്ലീസ് അതിന് സംരക്ഷണം ഉണ്ട്. ശംസുദ്ദീൻ ഇരിക്കൂ, സിഎം മറുപടി പറയട്ടെ. സിഎം ശംസുദ്ദീൻ ഇരിക്കൂ, ഇരിക്കൂ, അങ്ങിരിക്കൂ, അങ്ങിരിക്കൂ, അങ്ങിരിക്കാൻ അങ്ങ് അവിടെ ഇരിക്കൂ. സിഎം മറുപടി പറയട്ടെ, സിഎം മറുപടി പറയട്ടെ, അങ്ങ് അവിടെ ഇരിക്കൂ. അതിന് എല്ലാം ഇരുത്തണ്ട, സ്വയം ഇരുന്നാൽ മതിയല്ലോ, അതിനെന്താ പ്രശ്നം? അതിന് സാധാരണഗതിയിൽ നമ്മുടെ നിയമസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആ കാര്യത്തിൽ സംരക്ഷണം ഉണ്ടാകും. ഇത് ഈ നിലവിൽ താൽക്കാലിക ജോലിക്കാരായി തുടരുന്നവർക്ക് അവരെ സ്ഥിരപ്പെടുത്തുന്നൊരു പതിവ് അവിടെയുണ്ട്. ആ പതിവ് തുടരുക തന്നെ ചെയ്യും എന്ന ഉറപ്പ് നൽകി. അങ്ങനെയാണ് ആ നിയമം പാസ്സാകുന്നത്. അത് നമ്മൾ പാസ്സാക്കിയതാണ്, ഈ നിയമസഭ പാസ്സാക്കിയതാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു രഹസ്യമായി വന്ന കാര്യമല്ല. എന്നാൽ അത് കഴിഞ്ഞ് കുറേ കാലം പിന്നിട്ടു, കുറച്ച് കാലം പിന്നിട്ടു. ആ കുറച്ച് ശംസുദ്ദീൻ നിങ്ങൾ ഇരിക്കൂ. അല്ല ശംസുദ്ദീൻ, സിഎം പറഞ്ഞതിന് ശേഷം പറ ഇരിക്കൂ, അങ്ങിരിക്കൂ, അങ്ങനെ കുറച്ച് കാലം പിന്നിട്ടു. കുറച്ച് കാലം പിന്നിട്ടപ്പോൾ ഇതൊരു പ്രശ്നമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന നിലയുണ്ടായി. ആ ഘട്ടത്തിൽ അതൊരു പൊതുവായ പ്രശ്നമായിട്ട് വന്നു. ആ പ്രശ്നം വന്നപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ 19/7/2016 വഖഫ് ബോർഡിൻ്റെ യോഗം ഒഴിവുവരും തസ്തികളിലേക്ക് പി എസ് സി മുഖേന നിയമനം നടത്തുന്നതിന് തത്വത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമുള്ള ബിൽ നിയമസഭ പാസാക്കി. ബില്ല് വിശദ പരിശോധനയ്ക്കായി സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരുന്ന ഘട്ടത്തിലോ നിയമസഭയിലെ ചർച്ചകളിലോ വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടരുത് എന്ന ആവശ്യം ആരും ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സർ, നിയമനിർമ്മാണത്തെ തുടർന്ന് മുസ്ലിം സാമുദായിക സംഘടനകൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ വഖഫ് ബോർഡ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിന് സർക്കാർ മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചു. തുറന്ന സമീപനത്തോടെ മാത്രമേ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുക്കൂ എന്ന് യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായം കൂടി പരിഗണിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. പങ്കെടുത്ത എല്ലാ സംഘടനകളും സർക്കാരിൻ്റെ തുറന്ന മനസ്സിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തതുമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ പി എസ് സി വഴി നിയമനം നടത്തുന്നതിനുള്ള യാതൊരു തുറ നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലുണ്ടായ യോജിച്ച അഭിപ്രായം സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുന്നു. തുറന്നുള്ള നിയമ ഭേദഗതിക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. യോഗ്യരായവരെ നിയമിക്കുന്നതിനുള്ള പുതിയ സംവിധാനം നിയമ ഭേദഗതിയോടെ നിലവിൽ വരും. നിങ്ങൾക്ക് അനുയോജ്യമായൊരു പങ്കാളിയെ കണ്ടെത്തുവാൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് അനുയോജ്യമായൊരു പങ്കാളിയെ കണ്ടെത്തുന്നതിനായി ഏറ്റവും വിശ്വസനീയമായ മുസ്ലിം മാട്രിമോണി സൈറ്റാണ് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക.